കാരണം അദ്ദീനു അന്നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ അത് സദുപദേശമാണ്. ഒരാളെ പേടിപ്പിച്ചിട്ടല്ല ദീന് പഠിപ്പിക്കേണ്ടത്. ദീന് പഠിപ്പിക്കേണ്ടത് നമ്മൾ അവരെ പള്ളിയിൽ വരാത്തവൻ അവനെ പറ്റി ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഖസാലി പറഞ്ഞു, ഒരാള് പള്ളിയിൽ വന്നിട്ടില്ലെങ്കിൽ നാട്ടിലൊട്ടാകെ ഇയാള് പള്ളിയിൽ വരാത്ത ആളാണ്, ഇയാള് തലമറക്കാത്ത ആളാണ്, ഇയാള് പള്ളിയിൽ വരൂല ഉസ്താദേ, വേറെ ആൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ ഇയാളെ പേര് ഇന്നതാണ്, നമ്മളെ പള്ളി കമ്മിറ്റിയിലുണ്ട്, പക്ഷെ ഒരിക്കലും പള്ളിയിൽ വരൂല, ഇങ്ങനെയല്ല പറയേ. നമ്മൾ അദ്ദേഹത്തിനോട് സംസാരിക്കണം, അദ്ദേഹത്തിന്റെ അവസ്ഥകള് മനസ്സിലാക്കണം, അദ്ദേഹത്തിനോട് കൂട്ടുകൂടണം. അതൊരു വ്യക്തിയോട് മാത്രമല്ല, നമ്മുടെ മക്കളോടും അങ്ങനെ തന്നെയാണ്. എന്നിട്ടോ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ടുവരണം. അതല്ലേ ദാവത്ത്, അതല്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്ന ദാവത്ത്, നമ്മൾ മക്കളെ ഉപദേശിക്കുമ്പോ ആ മക്കളോട് നമ്മൾ തുറന്ന് സംസാരിക്കണം. ചെറിയ മക്കളാണ്, അവര് ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാകൂല, ശകാരിക്കാൻ പാടില്ല. അവരെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ ഒരു ദിവസം നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുന്ന സമയത്ത് സഹാബത്ത് പറഞ്ഞു, നബി തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. സഹാബത്ത്, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇങ്ങനെ സുജൂദ് ചെയ്യല് പതിവില്ലല്ലോ എന്ന് മനസ്സിലാക്കി നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, എന്തിനാണ് നബിയെ ഇങ്ങനെ ദീർഘനേരം സുജൂദ് ചെയ്തത്? ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ് മുഅ്മിനീങ്ങളെ? അതാ ഞാൻ സുജൂദ് ചെയ്ത സമയത്ത് എന്റെ പെരടിയുടെ മേലെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അവര് ചെറിയ കുട്ടിയായിരിക്കുമ്പോ എന്റെ പെരടിയുടെ മേലെ വന്നവരിയിരുന്നു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നാൽ ആ കുട്ടികൾക്ക് പ്രയാസമാകുമോ എന്ന് ഭയന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എപ്പോ നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ നിന്ന് അവിടുത്തെ തല ഉയർത്തിയില്ല. ഇതല്ലേ ദാവത്ത് മുഅ്മിനീങ്ങളെ? ഈ തർബിയത്ത് കിട്ടിയ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ ഔലിയാക്കളുടെ പട്ടിക എടുത്തു നോക്കിയാൽ, അഹ്ലു ബൈത്തിന്റെ പട്ടിക എടുത്തു നോക്കിയാൽ അതിൽ ആദ്യം വരുന്ന പേരുകളിൽ പ്രധാനമല്ലേ സയ്യിദുന ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, സയ്യിദുന ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു. ഇതാണ് ഇതാണ് നമ്മൾ നന്മകൾ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന രൂപം. അള്ളാഹു തആല നമ്മളെയൊക്കെ നന്നാക്കുമാറാകട്ടെ. ഇങ്ങനെ നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മക്കളുടെ ശരീരത്തെയും നരകത്തിൽ നിന്ന് കാക്കുമ്പോഴാണ് സന്തുഷ്ടമായ കുടുംബമുണ്ടാകുന്നത്. അല്ലാതെ സന്തുഷ്ടമായ കുടുംബം എന്ന് പറഞ്ഞാൽ അതാ 5 കോടിയുടെയും 10 കോടിയുടെയും വീടെടുക്കലിലല്ല, അതേപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ വാഹനം എടുക്കലിലല്ല, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സിലല്ല. ചോദിക്കട്ടെ, നല്ല കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സുള്ള ആൾ അദ്ദേഹത്തിനും ടെൻഷനില്ലേ? എന്നാൽ അത്രയും ബിസിനസ് ഇല്ലാത്ത ഒരാൾ അദ്ദേഹത്തിന് നാളെ വേണ്ടത് 10,000 രൂപയാണെങ്കിൽ, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്ന ആള് അദ്ദേഹത്തിന് നാളെ വേണ്ടത് 10 കോടി രൂപയാണ്. രണ്ടുപേർക്കും നാളെ ഈ പൈസ കിട്ടണം. പക്ഷേ പാവപ്പെട്ടവന് 10,000 രൂപ കിട്ടാൻ പ്രയാസമാണ്. പൈസക്കാരൻ ഈ 10 കോടി രൂപ അത് അദ്ദേഹത്തിന് കൊടുക്കാൻ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ ആളുകളിൽ കൊടുക്കുള്ളൂ. രണ്ടുപേർക്കും ടെൻഷൻ സമപാടി. ഒരാളുടെ ജീവിതത്തിന്റെ സന്തോഷം അത് സാമ്പത്തിക ഉയർച്ചയിലല്ല, വീടിന്റെ ഭംഗിയിലല്ല, വാഹനത്തിന്റെ ഉയർച്ചയിലല്ല, വാഹനത്തിന്റെ ഭംഗിയിലല്ല. ബഹുമാനപ്പെട്ട ഇമാമുന ഷഫീ റഹിമഹുള്ള അവിടുന്ന് പറഞ്ഞു, മോനെ നീ നല്ല ശുദ്ധിയുള്ളവനാകണം. കിതാബായ കിതാബുകളെല്ലാം എടുത്തു നോക്കിയാൽ, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ അതിലൊക്കെ ഈമാനിന്റെ ബാബ് കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന ബാബ് ഏതാണ്? കിതാബു ത്വഹാറ, ശുദ്ധിയുടെ ബാബാണ്. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
നബി തങ്ങളിൽ ശുദ്ധിയുള്ള മഹാനാണ്, ശുദ്ധിയുള്ള നബിയാണ്. അല്ലാഹു തആല ഇന്നല്ലാഹ തയ്യിബുൻ വയുഅദാ, അല്ലാഹു തആല നല്ലതാണ്, നല്ലതിനെ ഇഷ്ടപ്പെടുന്നതാണ്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം പറഞ്ഞു, നിങ്ങൾ നല്ല സുഗന്ധമുള്ളവരാകണം. സുഗന്ധമുള്ളത്, ആ സുഗന്ധമുള്ളവരായാൽ നിങ്ങളുടെ അഖ്ല്, നിങ്ങളുടെ ബുദ്ധി വർദ്ധിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. അവിടുന്ന് പഠിപ്പിച്ചു, ഹദീസിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും എടുത്തു നോക്കിയാൽ കിതാബ് തഹാറത്തില്ലാത്ത ഒരു ഗ്രന്ഥവും നമുക്ക് കാണാൻ കഴിയില്ല. ഫിഖ്ഹിന്റെ ഗ്രന്ഥം എടുത്തു നോക്കിയാൽ തഹാറത്തിന്റെ മഹത്വം എത്ര പറഞ്ഞു ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.